एम स्टडी सेंटरिन्टे ऑनलाइन क्लास स्वागत नाम इवे पढ़ा बायोलॉजिकल क्लासिफिकेशन अल वर्गीकरण जीविक आ लेसन नामित्र पढ़ी अब लास्ट भाग इवे पढ़ा प्रयोण लाइकण प्रयोण लाइकण नाम वीडियो पढ़ा नोक नोकू प्रयोण नमुक घटन नाम वैरोइड पढ़े അതായത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഘടനയൊന്നും പഠിക്കാനില്ല. എന്ന് പറയുന്നത് വൈറസിന്റെ ഘടന പഠിച്ചു, കറക്റ്റായിട്ട് ഘടന എന്താണെന്നൊക്കെ പറഞ്ഞു അല്ലെ. അതുപോലെ അതിനെ ഏകദേശം സാമ്യപ്പെടുത്തി വൈറോയിഡുകളുടെ ഘടനയും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇവിടെ നോക്കൂ പ്രയോണുകൾ, പ്രയോണുകൾ പറയുന്നത് ഇത്രേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, വൈറസുകളോട് ഘടനയിൽ വൈറസുകളോട് അതായത് വലുപ്പത്തിൽ വൈറസുകളോട് സാമ്യമുള്ള വലുപ്പത്തിലാണ് കേട്ടോ, വലുപ്പത്തിൽ വൈറസുകളോട് സാമ്യമുള്ളതാണ് പ്രയോണുകൾ. വലിപ്പത്തിൽ വൈറസുകളോട് സാമ്യമുള്ള അതായത് വൈറോയിഡുകൾ എങ്ങനെയാണ് വൈറസിനേക്കാൾ വലിപ്പത്തിൽ വ്യത്യാസമുണ്ടല്ലോ, അപ്പോൾ അതല്ല, ഇത് വൈറസുകളുടെ അതേ വലുപ്പമാണ് അല്ലേ. വൈറസുകളോട് സാമ്യമുള്ളവയാണ് പ്രയോണുകൾ. ഇനി ഇതുണ്ടാക്കുന്ന രണ്ട് രോഗങ്ങളുടെ പേര് പഠിച്ചാൽ അത് ഈ ഭാഗം കഴിഞ്ഞു. അതായത് വലിപ്പത്തിലെ വൈറസുകളോട് സാമ്യമുള്ളതാണ്, അതുപോലെ കന്നുകാലികളിലെ ബോവൈൻ സ്പോഞ്ചിഫോം എൻസഫലോപ്പതി അല്ലെങ്കിൽ ഭ്രാന്തിപ്പശു രോഗം. ഭ്രാന്തിപ്പശു രോഗം എന്ന് കേട്ടിട്ടുണ്ടോ? ഭ്രാന്തിപ്പശു രോഗം, അതിന് സയന്റിഫിക് ആയിട്ട് എങ്ങനെ പറയും? ബോവൈൻ സ്പോഞ്ചിഫോം എൻസഫലോപ്പതി അല്ലെങ്കിൽ ഭ്രാന്തിപ്പശു രോഗം ഉണ്ടാക്കുന്നത് പ്രയോണുകളാണ്. കന്നുകാലികളിൽ കാണപ്പെടുന്ന ബോവൈൻ സ്പോഞ്ചിഫോം എൻസഫലോപ്പതി അല്ലെങ്കിൽ ഭ്രാന്തിപ്പശു രോഗത്തിന് കാരണം പ്രയോണുകളാണ്. ഇതിന് സമാനമായിട്ട് മനുഷ്യരിൽ കാണപ്പെടുന്ന ക്രൂസിഫെൽറ്റ് ജേക്കബ് ഡിസീസ്, ക്രൂസിഫെൽറ്റ് ജേക്കബ് ഡിസീസിനും കാരണക്കാരൻ ആരാണ്? പ്രയോണുകളാണ്. ഇത്രയേ ഉള്ളൂ പ്രയോണുകളെ കുറിച്ച് നമുക്ക് പഠിക്കാൻ. പ്രയോണുകൾ അല്ലെ, വൈറസിന് സമാനമായ ഘടന വലുപ്പമാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അതുപോലെ രണ്ട് രോഗങ്ങളുടെ പേര് പഠിക്കുക, അതാണ് ബോവൈൻ സ്പോഞ്ചിഫോം എൻസഫലോപ്പതി, ഭ്രാന്തിപ്പശു രോഗം കന്നുകാലികളിൽ ഉണ്ടാക്കുന്ന ബൊവൈൻ സ്പോഞ്ചിഫോം എൻസഫലോപ്പതി അല്ലെങ്കിൽ ഭ്രാന്തിപ്പശു രോഗവും, അതിന് സമാനമായി മനുഷ്യരിൽ കാണപ്പെടുന്ന ക്രൂസിഫെൽറ്റ് ജേക്കബ് ഡിസീസും പ്രയോണുകൾ മൂലമാണ് ഉണ്ടാകുന്നത്. ക്രൂസിഫെൽറ്റ് ജേക്കബ് ഡിസീസ് എന്താ, അതിന് കാരണം ആരാണ്? പ്രയോണുകൾ. മനസ്സിലായോ? ഇത്രയാണ് പ്രയോണുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. മനസ്സിലായല്ലോ, വൈറസുകളോട് സാമ്യമുള്ള വലിപ്പം, പിന്നെ രണ്ട് രോഗം, ബോവൈൻ സ്പോഞ്ചിഫോം എൻസഫലോപ്പതി, പിന്നെ ക്രൂസിഫെൽറ്റ് രോഗം, ക്രൂസിഫെൽറ്റ് അല്ലെങ്കിൽ ക്രൂസിഫെൽറ്റ് ജേക്കബ് ഡിസീസ് മനുഷ്യരിൽ ഉണ്ടാക്കുന്നത്, ഇത് പ്രയോണുകൾ മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗമാണ് ക്രൂസിഫെൽറ്റ് ജേക്കബ് ഡിസീസ് കേട്ടോ. കന്നുകാലികളാണെങ്കിൽ ബോവൈൻ സ്പോഞ്ചിഫോം എൻസഫലോപ്പതി, ഇത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ലൈക്കണുകൾ, ലൈക്കണുകളിലേക്ക് പോവാം. എന്താണ് ലൈക്കൺ എന്ന് നോക്കാം. നോക്കൂ ലൈക്കണുകൾ, ലൈക്കണുകളെ കുറിച്ച് പറയാം. അടുത്തത് ലൈക്കണുകൾ സഹജീവന ബന്ധമാണ്, സിംബയോസിസ് റിലേഷൻഷിപ്പ് അല്ലേ. സഹജീവന ബന്ധമാണ് ലൈക്കണുകൾ. അതായത് എന്താണ് ലൈക്കണുകൾ എന്ന് പറയുമ്പോൾ, ആൽഗകളും ഫംഗസുകളും കൂടി ചേർന്നതാണ് ലൈക്കൺ. ആൽഗകളും ഫംഗസുകളും കൂടി ചേർന്നതാണ് ലൈക്കൺ. സഹജീവന ബന്ധമാണ്, അതായത് ഡ്യുവൽ പർപ്പസാണ്, രണ്ട് ജീവികളാണുള്ളത് അല്ലേ. നോക്കൂ, സഹജീവന ബന്ധമാണ്, ആൽഗകളും ഫംഗസുകളും കൂടി ചേർന്നതാണെന്ന് പറയുന്നു. ഇതിലെ ആൽഗയുടെ വിഭാഗം, ആൽഗയുണ്ട് ഫംഗസ് ഉണ്ട് പറഞ്ഞു, ആൽഗയുടെ വിഭാഗത്തേക്ക് പോകുമ്പോൾ ആൽഗയുടെ വിഭാഗം സ്വപോഷികളാണ്, ആൽഗയുടെ വിഭാഗം സ്വപോഷികളാണ്. ആൽഗയുടെ ഭാഗത്തെ നമുക്ക് എന്ത് പറയാം? ഫൈക്കോബയോണ്ട് എന്ന് പറയാം. ആൽഗയുടെ ഭാഗത്തെ, അതായത് ലൈക്കണുകളുടെ ആൽഗയുടെ ഭാഗത്തെ നമ്മൾ ഫൈക്കോബയോണ്ട് എന്ന് പറയുന്നു. ഈ ഭാഗം സ്വപോഷികളാണ്. സ്വപോഷികളാവാൻ കാരണം അവയ്ക്ക് എന്തുണ്ടായിരിക്കും? അവയിൽ ക്ലോറോഫിൽ ഉണ്ടായിരിക്കും, അവ ഹരിതകൾ അടങ്ങിയവയായിരിക്കും, അവ സ്വയം ആഹാരം നിർമ്മിക്കുന്ന ഭാഗമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ സ്വപോഷികൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആൽഗ വിഭാഗം സ്വപോഷികളാണ്, അതാണ് അവയെ നമ്മൾ എന്ത് പറയാം? ആൽഗ ഭാഗത്തെ നമുക്ക് ഫൈക്കോബയോണ്ട് എന്ന് പറയും. എന്നാൽ ഫംഗസിന്റെ വിഭാഗം, ഫംഗസ് അടങ്ങിയ ഭാഗം, രണ്ടും കൂടെ കൂടി ചേർന്നാണ് ലൈക്കൺ. ഇതിലെ ഫംഗസിന്റെ ഭാഗം പരപോഷികളാണ്, ഫംഗസിന്റെ ഭാഗം പരപോഷികളാണ്. അവയെ നമ്മൾ എന്ത് പറയാം? മൈക്കോബയോണ്ട് എന്ന് പറയാം. അപ്പൊ ഫൈക്കോബയോണ്ടും ഉണ്ട്, മൈക്കോബയോണ്ടും ഉണ്ട് അല്ലെ. നോക്കൂ,
അപ്പൊ എന്തൊക്കെയാ പറഞ്ഞ ആൽഗകള് സഹജീവന ബന്ധമാണ് ഡ്യുവൽ പർപ്പസ് രണ്ട് ജീവികളുണ്ട് സിംബയോസിസ് റിലേഷൻഷിപ്പാണ് അവിടെ കാണിക്കുന്നത് ഈ സിംബയോസിസ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് അതാണ് നമ്മൾ ലൈക്കൺ എന്ന് പറയുന്നത് അപ്പൊ ആൽഗയും ഫംഗസും കൂടി ചേർന്ന നമ്മൾ ലൈക്കൺ എന്ന് പറയും അല്ലെ ഇതില് ആൽഗയുടെ ഭാഗം സ്വപോഷികളാണ് ആൽഗയുടെ ഭാഗത്തെ സ്വപോഷികളാണ് അവയിൽ ഹരിതകം അടങ്ങിയിരിക്കും അതുകൊണ്ട് അവ സ്വന്തം ആഹാരം നിർമ്മിക്കും ഇവയെ ഫൈക്കോബയോണ്ട് എന്ന് പറയുന്നു എന്നാൽ ഫംഗസിന്റെ ഭാഗം പരപോഷികളാണ് ഫംഗസിന്റെ ഭാഗത്തിന്റെ പ്രത്യേകതയാണ് പരപോഷികളാണ് അതാണ് പ്രത്യേകത പരപോഷികളാണ് പരപോഷികളായ ആ ഭാഗത്തെ നമ്മൾ മൈക്കോബയോണ്ട് എന്ന് പറയുന്നു അപ്പോ ഫൈക്കോബയോണ്ടും മൈക്കോബയോണ്ടും കൂടി ചേർന്നതാണ് ലൈക്കൺ അല്ലേ ഫൈക്കോബയോണ്ടും മൈക്കോബയോണ്ടും കൂടി ചേർന്നിട്ടാണ് ലൈക്കൺ എന്ന് പറയുന്ന ആ സഹജീവന ബന്ധം ഉണ്ടായിട്ടുള്ളത് ഇത്രയും മനസ്സിലായല്ലോ അതായത് സഹജീവന ബന്ധമാണ് ആൽഗയുണ്ട് ഫംഗസും ഉണ്ട് ആൽഗയുടെ ഭാഗം സ്വപോഷികളാണ് അവ സ്വന്തം ആഹാരം നിർമ്മിക്കുന്നു അപ്പോൾ ആ ഭാഗത്തെ നമ്മൾ ഫൈക്കോബയോണ്ട് പറയുന്നു ഫംഗസിന്റെ ഭാഗം പരപോഷികളാണ് അവയെ മൈക്കോബയോണ്ട് എന്ന് പറയുന്നു ഫൈക്കോബയോണ്ടും മൈക്കോബയോണ്ടും കൂടി ചേർന്നിട്ടാണ് ലൈക്കൺ കിട്ടിയല്ലോ ഇനി ആൽഗ ഈ ലൈക്കൺ എന്ന് പറയുന്ന ബന്ധത്തിൽ ആൽഗ ഫംഗസിനായി ഭക്ഷണം നിർമ്മിച്ചു കൊടുക്കുന്നു ആൽഗ എന്ത് ചെയ്യുന്നു ഫംഗസിന് വേണ്ടിയിട്ട് ഭക്ഷണം നിർമ്മിച്ചു കൊടുക്കുന്നു ഫംഗസ് ആവട്ടെ അതിന് ഫംഗസ് എന്താ ചെയ്യുന്ന അവിടെ പാർപ്പിടം ഒരുക്കുകയും ധാതു ലവണങ്ങളും ജലവും പോഷണവും ഒക്കെ പങ്കാളിക്ക് വേണ്ടി ആഗിരണം ചെയ്യുകയും ചെയ്യുന്നത് ഏതാണ് ഫംഗസ് ആണ് മനസ്സിലായോ അപ്പൊ ഇതില് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചിട്ടുള്ള ജീവിതമാണ് അല്ലേ ആൽഗ എന്താ ചെയ്യുന്നത് ആൽഗ ഫംഗസിനായി ഭക്ഷണം നിർമ്മിക്കുന്നത് ആൽഗയാണ് ഭക്ഷണം നിർമ്മിക്കുക എന്നുള്ള സ്വപോഷണം നടത്തുന്നത് ആൽഗയാണ് ഫംഗസ് എന്ത് ചെയ്യുന്നത് ഫംഗസ് പാർപ്പിടമൊരുക്കുകയും ധാതു പോഷണങ്ങളും ലവണങ്ങളും പങ്കാളിക്കായി വലിച്ചെടുക്കുകയും ചെയ്യുന്നു മനസ്സിലായല്ലോ അപ്പൊ ഇത്രയാണ് ഇതാണ് നമ്മുടെ ആൽഗയുടെ ആ ബന്ധത്തിനെ കുറിച്ച് നമുക്ക് ആൽഗയിലെ ലൈക്കന്റെ ബന്ധത്തിനെ കുറിച്ച് പറയാനുള്ളത് അല്ലേ സഹജീവന ബന്ധമാണെന്ന് പറഞ്ഞു രണ്ടെണ്ണം ഉണ്ട് ആൽഗയുണ്ട് ഫംഗസും ഉണ്ട് ഇതും കൂടെ കൂടി ചേർന്നതാണ് ലൈക്കൺ ഇനി ആൽഗ എന്ന് പറയുന്ന ഭാഗം സ്വപോഷികളാണ് ആ ഭാഗത്തെ നമ്മൾ ഫൈക്കോബയോണ്ട് എന്ന് പറയുന്നു ഫംഗസ് എന്ന് പറയുന്ന ഭാഗം പരപോഷികളാണ് ആ ഭാഗത്തെ മൈക്കോബയോണ്ട് എന്ന് പറയുന്നു ഇത് രണ്ടും കൂടെ കൂടി ചേർന്നതാണ് ലൈക്കൺ ഇനി ഈ ഫംഗസ് എന്താ ആൽഗയാണ് ഭക്ഷണം നിർമ്മിക്കുന്നത് ഫംഗസ് പാർപ്പിടം ഒരുക്കി കൊടുക്കുകയും ധാതു പോഷണത്തെയും ലവണത്തെയും വലിച്ചെടുക്കുകയും ആഗിരണം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഈ ഫംഗസ് എന്ന് പറയുന്ന ഭാഗമാണ് മനസ്സിലായല്ലോ ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം ലൈക്കണുകൾ രണ്ട് ജീവികളാണെന്ന് രണ്ട് അതായത് രണ്ടെണ്ണം ആൽഗയും ഫംഗസും എന്ന് പറഞ്ഞു ഈ രണ്ട് ജീവികൾ കൂടി ചേർന്നിട്ട് ആണ് ഉള്ളത് എന്ന് നമുക്ക് കണ്ടെത്താൻ വളരെ പ്രയാസമാണ് അങ്ങനെ ഒരു ബന്ധമാണ് അവിടെ ഉള്ളത് രണ്ട് ജീവികളാണെന്ന് കണ്ടെത്താൻ വളരെയധികം പ്രയാസമാണ് അതുപോലെ ഈ ലൈക്കണുകൾ മലിനീകരണ സൂചകങ്ങളാണ് മലിനീകരണം ഇല്ലാത്ത ഭാഗങ്ങളിലാണ് ലൈക്കണുകൾ കൂടുതലായിട്ട് കാണപ്പെടുക എന്ന് പറയുന്നത് വായുമലിനീകരണ സൂചകങ്ങളായിട്ട് നമുക്ക് ലൈക്കണുകൾ ഉപയോഗിക്കാറുണ്ട് അപ്പൊ മലിനീകരണം കുറഞ്ഞ മേഖലകളിലായിരിക്കും ലൈക്കണുകൾ ഏറ്റവും കൂടുതൽ വളരുക അപ്പോൾ ലൈക്കണുകൾ മലിനീകരണ സൂചകങ്ങളാണ് ഇതാണ് ഒരു പ്രത്യേകത അപ്പോൾ ഇവയുടെ റിലേഷൻഷിപ്പ് രണ്ടെണ്ണമാണോ എന്നുള്ളത് ആൽഗയും ആൽഗ ഏതാണോ ഫംഗസ് ഏതാണോ അല്ലെങ്കിൽ ഏത് രണ്ടെണ്ണമാണെന്ന് തന്നെ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണെന്നാണ് പറയുന്നത് രണ്ടു ജീവികളാണത് അത് രണ്ടെണ്ണമാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമുക്ക് പ്രയാസമാണ് അതുപോലെ മലിനീകരണ സൂചകങ്ങളാണെന്നും പറയാം ഇനി താലസിന്റെ ഘടനയനുസരിച്ച് ലൈക്കണുകളെ മൂന്നായിട്ട് തിരിക്കാം താലസ് എന്താണ് അപ്പോൾ താലസ് എന്ന് പറഞ്ഞാൽ താലസ് ഇസ് എ പ്ലാന്റ് ബോഡി അല്ലേ അതായത് വിച്ച് ഇസ് നോട്ട് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു സ്റ്റെമ്മ് റൂട്ട് ആൻഡ് ലീഫ് അതായത് ഒരു പ്ലാന്റ് ബോഡി ആയിരിക്കും ഇതിനെ എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവില്ല റൂട്ട് എന്നോ പ്ലാന്റ് സ്റ്റെമ്മ് എന്നോ അതുപോലെ വേര് ഇല കാണ്ടം എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവില്ല എന്തിനെ താലസിന് ഇതാണ് പ്രത്യേകത മനസ്സിലായി താലസ് ഇസ് എ പ്ലാന്റ് ബോഡി ഒരു പ്ലാന്റ് ബോഡിയാണ് പ്ലാന്റിന്റെ ഒരു ഭാഗം പ്ലാന്റ് ബോഡിയാണ് പക്ഷേ ഇതിനെ അതായത് റൂട്ട് ഇല വേര് പിന്നെ സ്റ്റെമ്മ് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്യാത്തതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് താലസ് അത് മനസ്സിലാക്കുക നമ്മൾ ആൽഗയുടെ ഭാഗമൊക്കെ പഠിക്കുമ്പോൾ
കൂടുതലായിട്ട് നമ്മൾ താലസിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പഠിക്കും. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കുക, താലസ് ഇസ് എ പ്ലാന്റ് ബോഡി വിച്ച് ഇസ് നോട്ട് ഡിഫറൻഷിയേറ്റഡ് ഇൻടു റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ്. അതാണ് പ്രത്യേകത. അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല, അതൊരു പ്ലാന്റ് ബോഡി, ഒരു പച്ച നിറത്തിലുള്ള ഒരു സാധനമാണെന്ന് മാത്രം കാണാം, ഒരു പ്ലാന്റ് ബോഡി ആണെന്ന് മാത്രം അറിയാം, പക്ഷെ അതിന് ഡിഫറൻസിയേഷൻ ഉണ്ടാവില്ല. അതാണ് അതിന്റെ പ്രത്യേകത, മനസ്സിലായോ? ഇനി താലസിന്റെ ഘടനയെ അനുസരിച്ച് നമ്മുടെ ലൈക്കണുകളെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഭാഗമാണ് ക്രസ്റ്റോസ്. എന്താണ് ക്രസ്റ്റോസ്? ആദ്യത്തെ ഡിവിഷനാണ് ക്രസ്റ്റോസ്, മനസ്സിലായോ? ക്രസ്റ്റോസ്, ക്രസ്റ്റോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാറകളിലും മരങ്ങളിലൊക്കെ പറ്റിപ്പിടിച്ച് കാണപ്പെടുന്നത് ക്രസ്റ്റോസ് ആണ്. പാറകളിൽ ഒക്കെ കണ്ടിട്ടുണ്ടാവില്ല വെള്ള കളർ, നമുക്കറിയാം ലൈക്കൺ അല്ലേ, നിങ്ങൾക്കറിയാം അങ്ങനെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിട്ട് ഇങ്ങനെ കാണാൻ, നമുക്ക് കണ്ടാ അറിയാം അല്ലേ, അതാണ് ക്രസ്റ്റോസ്. അങ്ങനത്തെ ലൈക്കൺ എന്താ പറയാ, ക്രസ്റ്റോസ്. പാറകളിലും മരങ്ങളിലൊക്കെ പറ്റിപ്പിടിച്ച് കാണപ്പെടുന്ന ലൈക്കണയാണ് ക്രസ്റ്റോസ് എന്ന് പറയാം. അതിനൊരു ഉദാഹരണമാണ് ഗ്രാഫിക്സ്. ഗ്രാഫിക്സ് എന്ന് പറയുന്നത് ഒരു തരം ക്രസ്റ്റോസ് ആണ് കേട്ടോ. ക്രസ്റ്റോസ് എന്ന് പറയുന്നത് പാറകളിലും മരങ്ങളിലും പറ്റിപ്പിടിച്ച് കാണപ്പെടുന്ന ആ ലൈക്കൺ, അതാണ് ക്രസ്റ്റോസ്. അതിനൊരു ഉദാഹരണം ഗ്രാഫിക്സ്. ഗ്രാഫിക്സ്. ഇനി അടുത്തത് ഫോളിയോസ്. ഫോളിയോസ് എന്ന് പറയുമ്പോൾ ക്രസ്റ്റോസിനേക്കാളും കുറച്ചും കൂടെ വലുതായിരിക്കും അല്ലെ. അതായത് ഇതൊരു ഇല പോലെ തോന്നും നമുക്ക്, ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ വലുതായിരിക്കും, ഒരു ഇല പോലെ തോന്നിക്കുന്നതുമായിരിക്കും എന്ന് പറയുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ക്രസ്റ്റോസിനേക്കാളും വലുതും ഇല പോലെ തോന്നിക്കുന്നതുമായിരിക്കും എന്നാണ് പറയുന്നത്. ഇതിനുദാഹരണമാണ് പാർമേലിയ. പാർമേലിയ ഫോളിയോസ് ലൈക്കണ ഉദാഹരണമാണ്, മനസ്സിലായോ? മൂന്നാമത് ഫ്രൂട്ടിക്കോസ്. ഫ്രൂട്ടിക്കോസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ബ്രാഞ്ചായിട്ട്, ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ ചിത്രമുണ്ട്, ഇങ്ങനെ ബ്രാഞ്ചായിട്ട് കാണപ്പെടുന്ന ലൈക്കണാണ് എന്ത് പറയുന്നത്, ഫ്രൂട്ടിക്കോസ്. ഫ്രൂട്ടിക്കോസ് പേരിൽ തന്നെ ഉണ്ടല്ലോ അല്ലെ, അതായത് ശാഖകളായി കാണപ്പെടുന്നു എന്നാണ് പ്രത്യേകത. ഇതിന് ഉദാഹരണമാണ് അസ്നിയ, ക്ലഡോണിയ മുതലായവ. അപ്പൊ അസ്നിയും ക്ലഡോണിയും ഒക്കെ ഏത് ലൈക്കണിലാണ്, ഫ്രൂട്ടിക്കോസ് ലൈക്കണാണ് അല്ലെ. പാർമേലിയ ഏത് ലൈക്കണാണ്, ഫോളിയോസ് ലൈക്കണാണ്. പിന്നെ ക്രസ്റ്റോസ് ലൈക്കൺ എക്സാമ്പിൾ ആണ് ഗ്രാഫിക്സ്. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു ലൈക്കൺ. ലൈക്കണകളെ കുറിച്ചുള്ള നമ്മൾ ആ ഭാഗേ കഴിഞ്ഞു, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനെ കഴിഞ്ഞു. എന്തൊക്കെ പറഞ്ഞത്, അതായത് ഇതൊരു രണ്ട് ജീവികളാണ് എന്ന് പറയാൻ, അതായത് ആൽഗയാണ് ഫംഗസ് ആണ് അങ്ങനെ രണ്ടെണ്ണമാണ് നമുക്ക് വേർതിരിച്ചറിയാനും വളരെ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. അതുപോലെ മലിനീകരണ സൂചകങ്ങളാണ് ലൈക്കണുകൾ. താലസിന്റെ സ്ട്രക്ചറിനനുസരിച്ച്, താലസിന്റെ ഘടന, താലസ് ഇസ് എ പ്ലാന്റ് ബോഡി വിച്ച് ഇസ് നോട്ട് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ് അല്ലെ, വേര്, ഇല, കാണ്ഡം എന്നിങ്ങനെ വേർതിരിക്കാത്ത പ്ലാന്റ് ബോഡിനെയാണ് നമ്മൾ താലസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ആ രീതിയിൽ അങ്ങനെ ഒരു വ്യത്യാസം ഇവിടെ ലൈക്കണിൽ ഉണ്ടാവില്ല അല്ലെ, ആൽഗകളിലും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഉണ്ടാവാത്ത അതാണ് താലസ് എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ താലസിന്റെ ഘടനയനുസരിച്ച് ലൈക്കണുകളെ മൂന്നായിട്ട് തിരിക്കാം, ക്രസ്റ്റോസ്, ഫോളിയോസ്, ഫ്രൂട്ടിക്കോസ് അല്ലെ. ക്രസ്റ്റോസ് എന്ന് പറയുമ്പോൾ മരങ്ങളിലും പാറകളിലൊക്കെ പറ്റിപ്പിടിച്ച് കാണപ്പെടുന്നത് ക്രസ്റ്റോസ് ലൈക്കണാണ് ആണല്ലോ. എക്സാമ്പിൾ ഗ്രാഫിക്സ്. ഇനി ഫോളിയോസ് ലൈക്കൺ എന്ന് പറയുമ്പോൾ ഇത് ക്രസ്റ്റോസിനേക്കാളും വലുതാണ്, വലുതാണ്, അതുപോലെ ഇല പോലെ തോന്നിക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. ഉദാഹരണം പാർമേലിയ, മനസ്സിലായല്ലോ. ലാസ്റ്റ് ഫ്രൂട്ടിക്കോസ്. ഫ്രൂട്ടിക്കോസ് എന്ന് പറയുമ്പോൾ ശാഖകളായിട്ട് കാണപ്പെടുന്ന ലൈക്കണാണ് ഫ്രൂട്ടിക്കോസ് ആണല്ലോ. ഇതിന് ഉദാഹരണം പഠിക്കാനുള്ളത് അസ്നിയ, ക്ലഡോണിയ. അസ്നിയയും ക്ലഡോണിയയും ഫ്രൂട്ടിക്കോസ് ലൈക്കണ എക്സാമ്പിളാണ്, മനസ്സിലായല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുക ഇവിടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന്റെ ലാസ്റ്റ് പോർഷനിൽ പഠിക്കാനുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചത് പ്രയോണുകൾ എന്താന്ന് പഠിച്ചു, അതുമൂലം ഉണ്ടാകുന്ന അതേ വൈറസിനെ അപേക്ഷിച്ച് വൈറസിന്റെ ഘടനയും അതിന് തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ്, അതിന് ഉണ്ടാകുന്ന രോഗങ്ങൾ, ഒന്ന് രണ്ട് രോഗങ്ങളുടെ പേര് പഠിച്ചു. അതുപോലെ ലൈക്കൺ, ലൈക്കൺ എന്താണ്, അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ അസോസിയേഷൻ, അതിൻ്റെ രണ്ട് ഭാഗങ്ങൾ ഫൈക്കോ ബയോണ്ട്, മൈക്കോ ബയോണ്ട്, പിന്നെ ഓരോ ഭാഗത്തിൻ്റെയും പ്രത്യേകത, താലസിൻ്റെ ഘടനയനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ, അതായത് ക്രസ്റ്റോസ്, ഫോളിയോസ്, ഫ്രൂട്ടിക്കോസ്, ഇത്രയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പം ഇതോടുകൂടി ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, അതായത് വർഗീകരണം ജന്തുക്കളിൽ, അതാണ് അതിൻ്റെ മലയാളമാക്ക്, ആ ഭാഗം നമ്മളിവിടെ കഴിഞ്ഞു, ആ ഒരു ലെസൺ. അപ്പം നമ്മൾ രണ്ട് ലെസൺ കഴിഞ്ഞു, ജീവലോകം കഴിഞ്ഞു,
വർഗീകരണം ജന്തുക്കളിൽ അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ രണ്ട് ലെസൺ പ്ലസ് വൺ ബയോളജിയുടെ രണ്ടാമത്തെ ലെസൺ ഇതോടുകൂടി കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത ലെസണായിട്ട് നമുക്ക് കാണാം.